റീസെൻ്റ്ലി നമ്മുടെ കേരള ഗവൺമെൻറ് കേരളത്തിലെ നിയമസഭയിലെ ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോണിനെതിരെ ഒരു പ്രമേയം പാസ്സാക്കിയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് സെൻട്രൽ ഗവൺമെൻറ് സപ്പോർട്ട് തേടിയിട്ട് നമ്മുടെ മിനിസ്റ്ററെ സെൻട്രൽ മിനിസ്റ്ററെ എൻവയോൺമെൻറ് മിനിസ്ട്രിയെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് ഈ ഒരു ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ, ഈ ESZ എന്ന് വിളിക്കുന്ന സംഭവം, ഇതെന്തുകൊണ്ടാണ് കേരളം എതിർക്കുന്നതായിട്ടുള്ളത്, ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നതായിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം എന്താണ് ഈ ഒരു ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ എന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകണം. 2011 യൂണിയൻ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, ഈ ഒരു മിനിസ്ട്രി ഒരു ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഗൈഡ് ലൈൻസിൽ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഈ രാജ്യത്തുള്ള നാഷണൽ പാർക്കുകൾ, അതുപോലെ തന്നെ എക്കോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ്, നാഷണൽ പാർക്കുകൾ, വൈൽഡ് ലൈഫ് സാങ്ച്വറികൾ, ഇത്തരം ഏരിയാസ്, അതായത് ഉദാഹരണത്തിന് ഇതാണ് ആ ഏരിയ എന്ന് വിചാരിച്ചോ, അതായത് ഈ ഒരു മഞ്ഞ നിറത്തിൽ കാണുന്നതാണ് ആ ഒരു ഏരിയയെങ്കിൽ, ഈ ഒരു മഞ്ഞ നിറത്തിൽ കാണുന്നതാണ് ഏരിയയെങ്കിൽ, ഈ ഒരു ഏരിയക്ക് ചുറ്റും ജനവാസമുള്ള മേഖലകളുണ്ട്, ഒരുപാട് മേഖലകളുണ്ട്. അപ്പോൾ ആക്ച്വലി ഇവിടെയുള്ള ആൾക്കാർ ഇവിടത്തേക്ക് എൻക്രോച്ച് ചെയ്യുന്നത് വളരെ കോമൺ ആണ്. ആൾക്കാർ ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ട് അവിടുത്തെ ആ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയാസിൻ്റെ മെല്ലെ മെല്ലെ അതിനെന്താ ഡീഫോറസ്റ്റേഷൻ ചെയ്യുക, അവിടത്തേക്ക് ഇങ്ങനെ എൻക്രോച്ച് ചെയ്ത് ഈ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയയെ മെല്ലെ അഫക്റ്റ് ചെയ്യുന്നത് വളരെ സാധാരണമാണ്. അല്ലെങ്കിൽ അത്തരം ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റ് കാരണം ഇവിടുത്തെ മൃഗങ്ങൾക്ക്, വൈൽഡ് ലൈഫ് ജീവികൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതും കോമൺ ആണ്. അപ്പോൾ ഇതിൽ നിന്നും ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ഗൈഡ് ലൈൻ കൊണ്ടുവന്നു. ആ ഗൈഡ് ലൈനാണ് ഇത്തരത്തിലുള്ള ESZ വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ESZ എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പ്രൊട്ടക്റ്റഡായ ഏരിയയ്ക്ക് ചുറ്റുമുള്ള ഒരു നിശ്ചിത പ്രദേശത്ത്, അതായത് മിനിമം 100 മീറ്ററെങ്കിലും മുതൽ മാക്സിമം 10 കിലോമീറ്റർ, 100 മീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെയുള്ള പ്രദേശങ്ങൾ, ആ ഒരു റേഞ്ചിലുള്ള പ്രദേശത്തെ ഒരു ഏരിയ ആയിട്ട് ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോണുകളായിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഐഡിയ. അപ്പോൾ എന്താ ഈ ഒരു സോണുകൾ ഒരു ഷോക്ക് അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏരിയകളായിട്ട് വർക്ക് ചെയ്യുന്നുള്ളതാണ്. അതായത് ഇത്രയും അടുത്ത ആൾക്കാരുണ്ടെങ്കിലല്ലേ പ്രശ്നം, അതിന് പകരം ഈ ആൾക്കാർ കുറച്ചുകൂടി ദൂരത്തേക്ക് മാറുക, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ക്വാറിയിങ്ങും മൈനിങ്ങും അതുപോലുള്ള ആക്ടിവിറ്റീസിനൊക്കെ തടയുക. അപ്പോൾ ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ പ്രൊട്ടക്റ്റഡ് ഏരിയാസിന് കുറച്ചുകൂടി ഒരു പ്രൊട്ടക്ഷൻ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ എന്ന് പറയുന്ന ഐഡിയ കൊണ്ടത്. അപ്പോൾ ഇതിനെ തന്നെയാണ് ഈ ഒരു എക്കോളജിക്കലി ഫ്രാജൈൽ ഏരിയാസ് അല്ലെങ്കിൽ EFA എന്ന് വിളിക്കുന്നതെന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ മിനിസ്ട്രിയുടെ ഗൈഡ് ലൈൻ എന്താ, അതായത് നമ്മുടെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയാസിന് ചുറ്റുമുള്ള 100 മീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെയുള്ള പ്രദേശങ്ങൾ ഓരോ സ്ഥലത്തിൻ്റെയും നേച്ചർ അനുസരിച്ച് എന്തായി പ്രഖ്യാപിക്കുക, ESZ ആയിട്ട് പ്രഖ്യാപിക്കുക. ഈ ഒരു ESZ മനുഷ്യന്മാരുടെ ആക്ടിവിറ്റീസിനെ, ഹ്യൂമൻ ആക്ടിവിറ്റീസ് പരമാവധി കുറക്കുക എന്നുള്ളതാണ് ഉദ്ദേശം, പ്രത്യേകിച്ചും ആ ഒരു പ്രദേശങ്ങളുടെ സംരക്ഷണത്തിനുണ്ട്. പ്രത്യേകിച്ചും എൻവയോൺമെൻറ്റിൻ്റെയും ഫോറസ്റ്റിൻ്റെയൊക്കെ സംരക്ഷണത്തിന് വേണ്ടി ഗവൺമെൻറ് കൊടുത്ത നല്ലൊരു സ്റ്റെപ്പായിട്ട് നമുക്കിതിനെ കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ എക്കോ സെൻസിറ്റീവ് സോൺസ് അല്ലെങ്കിൽ എക്കോ സെൻസിറ്റീവ് ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മിനിസ്റ്റർ ഓഫ് MOFCC നോട്ടിഫൈ ചെയ്ത പ്രൊട്ടക്റ്റഡ് ഏരിയാസിന്, സംരക്ഷിത മേഖലകളുടെയും നാഷണൽ പാർക്കുകളുടെയും വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയുടെയും ചുറ്റുമായിട്ടുള്ള 100 മീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ വീതിയിലുള്ള പ്രദേശങ്ങൾ പ്രൊട്ടക്റ്റഡ് ആക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇതിനൊരു ഷോക്ക് അബ്സോർബറായിട്ടാണ് എടുക്കുക. ഉദാഹരണത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്ടിവിറ്റീസ് ഇവിടെ ഇതിൻ്റെ 10 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ ആ പുറത്തൊക്കെയാണ് നടക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ഈ വന്യജീവികളെ ഒന്നും ബാധിക്കില്ല. അപ്പോൾ ഈ പ്രൊട്ടക്റ്റഡ് ഏരിയാസിനെ എന്തെങ്കിലും തരത്തിലുള്ള എക്സ്റ്റേണൽ ഷോക്കുകളിൽ നിന്ന്, പ്രത്യേകിച്ചും ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി അങ്ങനെയുള്ള എന്തെങ്കിലും മനുഷ്യന്മാരുടെ എൻക്രോച്ച്മെൻറ്റ് ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ESZ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഏരിയാസിലുള്ള, പ്രത്യേകിച്ചും പ്രൊട്ടക്റ്റഡ് ഏരിയാസിന് അടുത്തുള്ള ആക്ടിവിറ്റീസിനെ പരമാവധി കുറക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇതിനുള്ളത് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി ഇത് വാർത്തയാവാനുള്ള കാരണം എന്ന് വെച്ചാൽ, June 3 സുപ്രീം കോടതിയുടെ ഒരു 3-അംഗ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, 3 അംഗങ്ങളുടെ ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇത്തരത്തിലുള്ള ഈ ഒരു എക്കോ സെൻസിറ്റീവ് സോൺ എന്ന് പറയുന്ന ഐഡിയ സെൻട്രൽ ഗവൺമെൻറ് 2011 കൊണ്ടുവന്നെങ്കിലും പല സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കൺസേൺ ആയിട്ട് വന്നത്, ഇംപ്ലിമെൻ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇത് സുപ്രീം കോടതിയിൽ പറഞ്ഞപ്പോൾ സുപ്രീം കോടതി അതിന് മറുപടി കൊടുത്ത എന്താണെന്ന് വെച്ചാൽ, ഒരു ഡയറക്ഷൻ ആയിട്ട് കൊടുത്തതെന്ന് വെച്ചാൽ, വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കും നാഷണൽ പാർക്സിനും ചുറ്റുമുള്ള ഈ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയാസ് മിനിമം 1 കിലോമീറ്ററെങ്കിലും ആയിരിക്കണമെന്നും ഇത് നിർബന്ധമായും ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളൊരു ഡയറക്ഷനാണ് സുപ്രീം കോടതി അൾട്ടിമേറ്റ്, അതായത് അപ്പെക്സ് കോർട്ട് കൊടുത്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ട് ഇതെന്തായി, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മേലെ ഒരു ഉത്തരവാദിത്തമായി മാറി ഈ ഒരു
ESZ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുക. ഓരോ ആ സംസ്ഥാനത്തുള്ള ഇത്തരത്തിലുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറി പ്രൊട്ടക്റ്റഡ് ഏരിയാസ് അതുപോലെ തന്നെ നാഷണൽ പാർക്കിന് ചുറ്റുമുള്ള ഈ ഒരു ഏരിയ ഈ ESZ റീജിയൻ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് മിനിസ്ട്രി ഓഫ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിലേക്ക് കൊടുക്കുക എന്നുള്ളത് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമായി മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇത് കേരളത്തിൻ്റെ കേസിൽ വരുമ്പോൾ കേരളം ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണ്, കേരളം ഇതിനെതിരെ ഇതാക്കണം. അപ്പോൾ ഒരു തരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സംരക്ഷിത മേഖലകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു തീരുമാനമായിട്ട് നമുക്ക് ഇതിനെ എടുക്കാൻ പറ്റുമെങ്കിലും കേരളം ഈ ഒരു തീരുമാനത്തെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് കേരളം ഇതിനെ ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ 23 പ്രൊട്ടക്റ്റഡ് ഏരിയാസിലെ 20 ഈ ഒരു എക്കോളജിക്കലി സെൻസിറ്റീവ് സോണിൻ്റെ പരിധിയിൽ വരുന്നതാണെന്ന് ഓർത്തു വയ്ക്കുക. അപ്പോൾ കേരളത്തിൽ 23 പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഉണ്ട്, അതിലെ 20 എന്തിൽ വരുവാണ്? ഈ ഒരു എക്കോളജിക്കലി സെൻസിറ്റീവ് സോണിൽ വരുവാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഫോറസ്റ്റ് കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഏരിയയുടെ 29.65% വരും. അതായത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ 30% ഏരിയ വരുന്നത് എന്താണ്? വെറും കാടാണ്, ഫോറസ്റ്റ് കവറായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോറസ്റ്റ് കവർ വരുന്ന മിക്കവാറും സ്ഥലങ്ങൾ ഈ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആയിരിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു 23 പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ഉണ്ട്, അതിൽ 20 ഈ ഒരു ESZ വരേണ്ട സ്ഥലങ്ങളാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നാഷണൽ ആവറേജ് നമ്മുടെ രാജ്യത്ത് മൊത്തമുള്ള കാട് എന്ന് പറഞ്ഞാൽ മൊത്തമുള്ള ഏരിയയുടെ 6.09% മാത്രമേ ഉള്ളൂ. അതേസമയത്ത് കേരളത്തിൻ്റെ കേസ് അത് 30%. അതായത് കേരളത്തിൻ്റെ ഭൂരിഭാഗം സ്ഥലവും പ്രൊട്ടക്റ്റഡ് ഏരിയയുടെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളായിരിക്കും എന്ന് ഓർത്തിക്കാം. പ്രത്യേകിച്ചും വെസ്റ്റേൺ ഗാട്ട് അല്ലെങ്കിൽ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന് 48% ഏരിയയെ കവർ ചെയ്യുന്നുണ്ട്. അത് കേരളത്തിൻ്റെ ഈ ഒരു ജിയോഗ്രഫിക്കൽ ലൊക്കേഷനും കേരളത്തിൻ്റെ ഈ ഒരു പ്രത്യേകതയുമാണ് നമ്മുടെ കേരളത്തെ ഈ ഒരു തീരുമാനത്തോട് കുറച്ചുകൂടി വൾണറബിൾ ആക്കി മാറ്റുന്നത്. അപ്പോൾ എന്താണ് ഇഷ്യൂ എന്നുള്ളത് നമ്മൾ നോക്കാൻ പോകുന്നത്രേ. കേരളത്തിൻ്റെ ജിയോഗ്രഫിയെക്കുറിച്ച് നമുക്ക് മനസ്സിലായാൽ മാത്രമാണ് നമുക്കിത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി വരിക. നമുക്കറിയാം വെസ്റ്റേൺ ഗാട്ട് അല്ലെങ്കിൽ പശ്ചിമഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ കിഴക്കൻ മേഖലകളിലൂടെ പോകുന്ന സംഭവമാണ്. നമുക്ക് കാണാൻ വേണ്ടി വെസ്റ്റേൺ ഘാട്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ കേരളത്തിൻ്റെ ഫുൾ ലെങ്ത്തിൽ നമുക്ക് വെസ്റ്റേൺ ഘാട്ടിനെ കാണാൻ വേണ്ടി പശ്ചിമഘട്ടം കാണാൻ വേണ്ടി. ഇത് ഏകദേശം കേരളത്തിൻ്റെ മൊത്തം ഏരിയയുടെ 48% അല്ലെ, വെസ്റ്റേൺ ഘാട്ടിൻ്റെ 48%, കേരളത്തിൻ്റെ 48% വെസ്റ്റേൺ ഘാട്ട് വരും എന്നുകൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അടുത്തത് തീരപ്രദേശമാണ്. തീരപ്രദേശം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 590 km തീരപ്രദേശം നമ്മുടെ കേരളത്തിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കോസ്റ്റൽ ഏരിയാസിലെ കോസ്റ്റൽ ഏരിയയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള വേറെയും മെഷേഴ്സ് വരുന്നുണ്ട്. കോസ്റ്റൽ ഏരിയ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള കോസ്റ്റൽ പ്രൊട്ടക്ഷൻ ഏരിയാസിൻ്റെ മെഷർമെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇടയിലുള്ള വളരെ ചെറിയ പ്രദേശത്തേക്ക് മാത്രമാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിനും മറ്റുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമായിട്ട് ചുരുങ്ങുകയാണ്. അപ്പോൾ കേരളം ഓൾറെഡി ചെറിയൊരു സംസ്ഥാനമാണ്, അതിൽ തന്നെ ഭൂരിഭാഗം ഏരിയാസും ഫോറസ്റ്റ്, 30% ഫോറസ്റ്റ് കവറാണ് വരുന്നത്. ബാക്കി കുറേ ഏരിയാസ് 590 km നമുക്ക് ഈ ഒരു കോസ്റ്റൽ ഏരിയാസ് വരുന്നുണ്ട്. കോസ്റ്റ് ലൈൻ്റെ ഏരിയാസിലും ഇതേപോലെ കടലിനോട് ചേർന്നിട്ടുള്ള ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസോ മറ്റൊന്നും പാടില്ല എന്നുള്ള പ്രൊട്ടക്ഷൻ മെഷേഴ്സ് വരുന്നതായിട്ടുള്ളത്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു എക്കോ സെൻസിറ്റീവ് സോണിൻ്റെ പ്രശ്നം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു പാപ്പാറ റിസർവോയർ അതുപോലെ നെയ്യാർ റിസർവോയർ അത് നെയ്യാർ സാങ്ച്വറി ഒക്കെ വരുന്ന ഒരു ഏരിയ, നെയ്യാർ പാപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറി വരുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മാപ്പിൽ കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു മാപ്പിൽ കാണാൻ വേണ്ടി പറ്റും ഈ ഒരു പാപ്പാറ റിസർവോയറും നെയ്യാർ റിസർവോയറും കാണുന്നുണ്ട്. അവിടെയാണ് പാപ്പാറ നെയ്യാർ സാങ്ച്വറി വൈൽഡ് ലൈഫ് സാങ്ച്വറി വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് ആക്ച്വലി വരുന്നത് ഇത് ബോർഡറാണ്, അപ്പോൾ തമിഴ്നാടുമായിട്ടുള്ള ബോർഡറാണ് വരുന്നത്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരത്താണ്. നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബോർഡറായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ബോർഡറാണ് നേരത്തെ ഈ ഒരു സാങ്ച്വറിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പുതിയ ഇക്കോളജിക്കലി സെൻസിറ്റീവ് എന്ന് പറയുന്ന ഐഡിയ പ്രകാരം ESZ വരുന്നത് പ്രകാരം അതിൻ്റെ ബോർഡർ കുറച്ചുകൂടി ഈ മഞ്ഞ നിറത്തിൽ കാണുന്ന പ്രദേശമാണ് ഇതിൻ്റെ ബോർഡറായിട്ട് വരുന്നത്. ഇപ്പോൾ ഈ ഒരു പ്രദേശം ഈ ഒരു ഏരിയ എന്തായി മാറുവാണ്? ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആയിട്ട് മാറുവാണ്. സ്വാഭാവികമായിട്ടും ഈ ഏരിയയിൽ നേരത്തെ ആൾക്കാർ താമസിക്കുന്നുണ്ട്, നേരത്തെ തന്നെ ഒരുപാട് ഇൻഡസ്ട്രിയൽ സ്ഥാപനങ്ങളുണ്ട്, ക്വാറീസ് ഉണ്ട്, മൈനിങ് ഉണ്ട്, ഒരുപാട് ആൾക്കാരുടെ ഉപജീവന മാർഗ്ഗമൊക്കെ ഈ ഒരു പ്രദേശത്താണ്. ഈ ഒരു പ്രദേശത്തെ ESZ ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇവിടം വിട്ടു പോകേണ്ടതായിട്ട് വരും. ഇവിടെ പുതിയ ആക്ടിവിറ്റീസ് ഒന്നും പറ്റില്ല, അവരുടെ ജീവിത ഉപാധി മാർഗ്ഗം ജീവനോപാധി മാർഗ്ഗമൊക്കെ ഇല്ലാതാക്കപ്പെടും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ആൾക്കാരുടെ ജീവിതത്തെ ബാധിക്കും. ഉദാഹരണത്തിന് ഈ ഒരു ഏരിയയിൽ മാത്രം 70.9 അതായത് ഏകദേശം 70 square kilometers ചതുരശ്ര കിലോമീറ്റർ ഏരിയ ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോണായിട്ടാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ പുതിയ ബിൽഡിങ്ങുകളെ അനുവദിക്കുകയില്ല, അതുപോലെ തന്നെ പുതിയ മൈനിങ്ങോ നിലവിലുള്ള മൈനിങ്ങോ
അതായത് നമ്മൾ മൈനിങ്ങിനൊന്നും അനുവദിക്കുകയില്ല, കുഴിച്ചെടുക്കുന്ന പരിപാടികളൊന്നും നടക്കില്ല, സ്റ്റോൺ ക്വാറിയിങ്, അതായത് ക്വാറികളുടെ, അതായത് നമ്മളുടെ കല്ലുകൾ മെറ്റലുകൾ ഉണ്ടാക്കുന്ന ക്വാറിയിങ് പരിപാടികൾ അനുവദിക്കില്ല, ക്രഷിങ് യൂണിറ്റുകളെ പ്രൊഹിബിറ്റ് ചെയ്യില്ല, ഒരു തരത്തിലുള്ള കൊമേഴ്ഷ്യൽ കൺസ്ട്രക്ഷനും ഈ ഒരു റീജിയനിൽ അലോ ചെയ്യാൻ പറ്റില്ല. കൊമേഴ്ഷ്യൽ കൺസ്ട്രക്ഷൻ അലോ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാർക്ക് കടകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല, റിസോർട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല, കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ബിൽഡിങ്ങും കെട്ടാൻ വേണ്ടി പറ്റില്ല. സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക, അവിടുത്തെ ആൾക്കാർക്ക് ഉപജീവന മാർഗം നഷ്ടപ്പെടുന്നുള്ളൂ. ഇതൊരു ഉദാഹരണം മാത്രമാണ്. അപ്പൊ കേരളത്തിൽ ഇങ്ങനെയുള്ള 20 ഏരിയാസ് ഉണ്ട്. 23 ഇത്തരത്തിലുള്ള ESZ പരിധിയിൽ വരുന്നതാണ് നമ്മൾ പറഞ്ഞു. അപ്പൊ അവിടെ എന്താ സംഭവിക്കുക, അത്രയും ഏരിയയിൽ ഈ ഒരു ഓൾറെഡി ജീവിക്കുന്ന ആൾക്കാർ അവിടെ വിട്ട് പോകേണ്ടതായിട്ട് വരും. അവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിതോപാധി നഷ്ടപ്പെടും. ഒരുപാട് വ്യവസായങ്ങൾ, ഈ ക്വാറിയിലൊക്കെ ജോലി ചെയ്യുന്ന ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും, ക്വാറികളൊക്കെ നിർത്തേണ്ടതായിട്ട് വരും, മൈനിങ്ങും നിർത്തേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ കൺസ്ട്രക്ഷൻസ് അലോ ചെയ്യില്ല, കൊമേഴ്ഷ്യൽ വർക്ക് ബിൽഡിങ്ങുകൾ അലോ ചെയ്യില്ല. സ്വാഭാവികമായിട്ടും അവിടുത്തെ ജീവിതം, അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തെ ഇത് സാരമായി ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നമാണ് കേരളം പ്രധാനമായിട്ടും ഉയർത്തി കാണുന്നത്. ഒന്ന്, കേരളത്തിൻ്റെ ജനസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും പോപ്പുലേഷൻ ഡെൻസിറ്റി, യൂണിറ്റ് ഏരിയയിൽ, അതായത് ഒരു സ്ക്വയർ കിലോമീറ്റർ, ഒരു ചതുരശ്ര കിലോമീറ്ററിൽ താമസിക്കുന്ന ആൾക്കാരുടെ എണ്ണം കേരളത്തിലെ ആവറേജ് 900. ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 900 ആൾക്കാരാണ് നമ്മുടെ കേരളത്തിൽ ജീവിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റിയാണ്. കാരണം കേരളത്തിൽ ഏരിയ കുറവാണ്, പോപ്പുലേഷൻ കൂടുതലാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ചെറിയ ഏരിയയിൽ തന്നെ കൂടുതൽ ആൾക്കാർ താമസിക്കുന്നുണ്ട്. നമ്മുടെ നാഷണൽ ആവറേജ് വെറും 382. അതിൻ്റെ 3 നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ കേരളത്തിൻ്റെ ഈ ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി അല്ലെങ്കിൽ ജനസംഖ്യാ സാന്ദ്രത എന്ന് വിളിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളുടെ ഈ ഓൾറെഡി ഉള്ള കേരളം ഇങ്ങനെയാണെങ്കിൽ, ഇവിടെ ഇനി ഒന്നും പറ്റൂല. ഇവിടെ കോസ്റ്റൽ എക്കണോമിക് സോൺ എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നും പറ്റൂല, കോസ്റ്റൽ ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ല. അപ്പോൾ ആൾക്കാർ ഈ ഒരു ഏരിയയിലേക്ക് മാത്രം ചുരുങ്ങേണ്ട ഒരു അവസ്ഥ വരും. സ്വാഭാവികമായിട്ടും ആ റിമൈനിങ് ഏരിയാസിലേക്ക് വലിയ പ്രഷറായിരിക്കും ഇത് ക്രിയേറ്റ് ചെയ്യുക. കാരണം ഭൂമി കിട്ടാനുണ്ടാവില്ല, ആൾക്കാർ ഭൂമിയില്ലാതെ കോളനികൾ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ തെരുവുകളിൽ ജീവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാം എന്നുള്ളത്. അവിടുത്തെ ആൾക്കാർ അവരുടെ ജീവിതോപാധികൾ ഉപേക്ഷിച്ചുകൊണ്ട് അവരുടെ ഇതുവരെ സമ്പാദിച്ച ഭൂമിയും മറ്റുമൊക്കെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് പോകേണ്ടായി വരുന്നു. അപ്പോൾ ഏകദേശം സുപ്രീം കോടതിയുടെ ഓർഡർ പ്രകാരം കേരളത്തിൽ മാത്രം 400,000 സ്ഥലം ഈ ഒരു 23 പ്രൊട്ടക്റ്റഡ് ഏരിയാസിൻ്റെ ബഫർ സോണുകളും മറ്റുമൊക്കെ ആയിട്ട് വരുന്നു. ഏകദേശം 1.5 ലക്ഷം കുടുംബത്തെ ഇത് ബാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് കേരളം ആവശ്യപ്പെട്ടത് ഈ ഒരു ESZ എന്ന് പറയുന്ന സംഭവത്തിൽ നിന്നും, ഇപ്പോൾ സുപ്രീം കോടതി നൽകിയ ഡയറക്ഷനിൽ നിന്നും, നിർബന്ധിതമായിട്ടും 1 കിലോമീറ്റർ എന്നുള്ള ഡയറക്ഷനിൽ നിന്നും കേരളത്തെ ഒഴിവാക്കണം എന്നുള്ളതാണ്. കേരള സ്റ്റേറ്റ് അസംബ്ലി ആവശ്യപ്പെട്ട കാര്യം ഇതാണ്, ഈ ഒരു നിർബന്ധിതമായിട്ട് 1 കിലോമീറ്റർ എന്നുള്ളതിൽ നിന്നും കേരളത്തെ ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള അത് സംഭവമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളുടെ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഹ്യൂമൻ ഹാബിറ്റേഷൻസ് ഉണ്ട്, മനുഷ്യന്മാർ താമസിക്കുന്ന സ്ഥലങ്ങളുടെ, അതുപോലെ തന്നെ കൃഷി സ്ഥലങ്ങളുണ്ട്, ഈ ഒരു സ്ഥലങ്ങളെയൊക്കെ എന്തിൽ നിന്നും ഈ ഒരു 1 കിലോമീറ്റർ എന്ന് പറയുന്ന ഈ ഒരു ബൗണ്ടറിയിൽ നിന്നും ഒഴിവാക്കണമെന്നും ഈ സ്ഥലങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ESZ ചെയ്യാം എന്നുള്ള രീതിയിലാണ് കേരളം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു സ്പെസിഫിക് റിക്വയർമെൻറ്റ്, കാരണം ഏരിയ കുറവാണ്, പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലാണ്, ഓൾറെഡി ഒരുപാട് ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്, ഈ ഒരു ഇഷ്യൂസിനെയൊക്കെ റേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് പറയുന്നത്. നമുക്കിത് കേരളത്തിൻ്റെ സൈഡിലെ കേരളത്തിൻ്റെ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ എന്ന രീതിയിൽ നമുക്കിതിനെ റേസ് ചെയ്യാൻ പറ്റുമെങ്കിലും, അതേസമയത്ത് നമ്മൾ ഈ ഒരു ഫോറസ്റ്റിനെ, ഇതിൻ്റെ ഉദ്ദേശശ്രദ്ധി ആ പ്രൊട്ടക്റ്റഡ് ഏരിയാസിനെ സംരക്ഷിക്കുമെന്നും, ഹ്യൂമാൻ അനിമൽ കോൺഫ്ലിക്റ്റുകളെ, മനുഷ്യന്മാരും മൃഗങ്ങളും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ആന ഇറങ്ങി എന്നൊക്കെ നിങ്ങൾ വാർത്ത കാണുന്നുണ്ടാവില്ലേ, അപ്പോൾ ഇത്തരത്തിലുള്ള മാൻ അനിമൽ കോൺഫ്ലിക്റ്റുകളൊക്കെ ഒഴിവാക്കുകയെന്നും ആ ഒരു ഏരിയാസിനെ പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതൊക്കെയാണ്. കാരണം മനുഷ്യന്മാരുടെ എൻക്രോച്ച്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി വരുന്നുണ്ട്, വനപ്രദേശങ്ങളിലേക്ക് മനുഷ്യന്മാർ ഒരുപാട് എൻക്രോച്ച്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലൊക്കെ കേരളത്തിൻ്റെ ഈ ഒരു ഇതിൽ നിന്നൊക്കെ ആ ഒരു വനങ്ങളെ അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് ഏരിയാസിനെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടാണ് ഇത് കൊണ്ടുവന്നത്. പക്ഷേ ഇതിൽ കേരളത്തിൻ്റെ ഒരു സ്പെസിഫിക് കേസ് പറഞ്ഞിട്ടാണ് കേരളം ഇത്തരത്തിലുള്ള ഒരു സ്റ്റെപ്പ് എടുത്തിരുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കേരളത്തിന് ഒരു ഡിസ്ക്രിഷണറി പവർ കൊടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അത്രയും ഡിസ്ക്രിഷണറി ആയിട്ടുള്ള ഏരിയാസിൽ, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഏരിയാസിൽ കേരളത്തിന് വേണമെങ്കിൽ ESZ ഒഴിവാക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയറക്ഷൻ കൊടുക്കുക. അത് കുറച്ചുകൂടി ഫീസിബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കും എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പ്രൊപ്പോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ തീരുമാനമെടുക്കേണ്ടത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. അതുപോലെ തന്നെ സുപ്രീം കോടതിയിലും വേണമെങ്കിൽ ഇത് അറിയിച്ചിട്ട് ഒരു അപ്പീൽ കൊടുത്ത് സുപ്രീം കോടതിയും ഇത് അറിയിച്ചിട്ട് വേണമെങ്കിൽ കേരളത്തിന് വേണ്ടിയിട്ട് ഒരു എക്സ്ക്ലൂഷൻ, ഒരു കേരളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ വേണമെങ്കിൽ കരുതാവുന്നതാണെന്ന് പറയുന്നത്. ഒരു പ്രത്യേക ക്രൈറ്റീരിയാസും സിറ്റുവേഷനും ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ എന്ന് മനസ്സിലാക്കി, എന്താണ് സുപ്രീം കോടതിയുടെ റീസെൻ്റ് ആയിട്ടുള്ള ജഡ്ജ്മെൻ്റ് എന്ന് മനസ്സിലാക്കി, എന്തുകൊണ്ടാണ് കേരള ഗവൺമെൻറ് ഇത്തരത്തിലുള്ള
ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുകയും ഈ ഒരു ESZ നോട്ടിഫിക്കേഷൻ കേരളത്തിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യണം, കേരളത്തിന് ഒഴിവാക്കണം, കേരളത്തിൻ്റെ എക്സംഷൻ നൽകണമെന്ന് ആവശ്യപ്പെടാനുള്ള കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നമുക്ക് GS3 പേപ്പറിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. മെയിൻസിന് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം, നിങ്ങൾ കേരളത്തിൽ നിന്നാളെന്നുകൊണ്ട് ഇൻ്റർവ്യൂവിന് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പ്രിലിംസിന് വേണമെങ്കിൽ എന്താണ് ESZ എന്നുള്ള രീതിയിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഈ ബേസിക് ആയിട്ട് മൂന്ന് ലെവലിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്.